നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികൾ എവിടെ എന്നാണ് ചോദിക്കുന്നത്. നാലുപേരെ അറസ്റ്റ് ചെയ്തതായൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ക്രൈംബ്രാഞ്ച് ഉരുണ്ടുകളിക്കുകയാണ്. ഇവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല, ഇവരുടെ യഥാർത്ഥ രീതിയിലുള്ള ഔദ്യോഗികമായ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നൊക്കെയാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. സി പി എമ്മിൻ്റെ വളരെ വേണ്ടപ്പെട്ട പ്രവർത്തകരും ഈ ബാങ്കിലെ ജീവനക്കാരുമായ ഇവരെ എന്തു ചെയ്തു, ഇവരെ കാണുവാനില്ല, ക്രൈംബ്രാഞ്ച് എന്തു ചെയ്തു ഈ പ്രതികളെ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് നാട്ടുകാർക്കും അതുപോലെ കേരളത്തിലെ ജനങ്ങൾക്കും അറിയാൻ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാകുന്നു. കോടിക്കണക്കിന് രൂപയുടെ കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ സി പി എം ഭാരവാഹികളും ജീവനക്കാരുമായ നാല് പ്രതികളെ ജൂലൈ 25 തൃശൂരിലെ അയ്യന്തോളിൽ നിന്നാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്തത്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു, ഒരാഴ്ചയായിട്ടും പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല, പ്രതികൾ എവിടെയാണെന്നറിയില്ല, പ്രതികളുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ല. പ്രതികളെ രക്ഷിക്കാൻ ക്രൈംബ്രാഞ്ച് നടത്തുന്ന നാടകമാണ് ഈ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി എന്നാണ് മനസ്സിലാകുന്നത്. അറസ്റ്റ് ചെയ്താൽ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്ന വ്യവസ്ഥ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ ഒരു നടപടി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ജൂലൈ 25 ലോക്കൽ പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും അറിയാതെയാണ് ക്രൈംബ്രാഞ്ച് നാല് പ്രതികളെ അവർ ഒളിവിൽ കഴിഞ്ഞിരുന്ന അയ്യന്തോളിലെ ഫ്ളാറ്റിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവരെ പി പി ഇ കിറ്റ് അണിയിച്ച് ഫ്ളാറ്റിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയതായി നാട്ടുകാർ കണ്ടതാണ്. കരുവന്നൂർ ബാങ്കിന്റെ സെക്രട്ടറിയും സി പി എം കരുവന്നൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന ടി ആർ സുനിൽകുമാർ, അതുപോലെ മുൻ മാനേജരും പുറത്തശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവുമായ അതുപോലെ എ സി മൊയ്തീൻ്റെ ബന്ധു മുൻമന്ത്രി എ സി മൊയ്തീൻ്റെ ബന്ധുവുമായ ബിജു കരീം, സീനിയർ അക്കൗണ്ടന്റും തൊടുപറമ്പ് ബ്രാഞ്ച് അംഗവുമായ സി കെ ജിൽസ്, കമ്മീഷൻ ഏജന്റ് എ കെ ബിജോയ് എന്നിവരാണ് കസ്റ്റഡിയിലായത് എന്നാണ് ക്രൈംബ്രാഞ്ച് നൽകുന്ന വിവരം. പക്ഷേ ഇവർ എവിടെയാണ്, ഇവരെ കാണുവാനില്ല. വായ്പാ തട്ടിപ്പിലെ പ്രധാന ഇടനിലക്കാരൻ കരുവന്നൂർ പുറത്തശ്ശേരി കിരൺ, ബാങ്ക് നടത്തുന്ന സൂപ്പർ മാർക്കറ്റിലെ അക്കൗണ്ട് റജി അനിൽ എന്നിവർ ഒളിവിലാണ് എന്നും പറയപ്പെടുന്നു. എന്നാൽ പ്രതികളെ ആരെയും പിടികൂടിയിട്ടില്ലെന്നും ഇവർ ഒളിവിൽ തന്നെയാണെന്നുമാണ് ക്രൈംബ്രാഞ്ച് എസ് പി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതെന്ത് ചിങ്കോത്തം കളിയാണ്, ഇതെന്ത് വാണിയനും വാണിയത്തെയും കളിയാണ് എന്നൊക്കെയാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇത്രയും പ്രമാദമായ ഒരു തട്ടിപ്പ് കേസിലെ പ്രതികളെ ഇത്തരത്തിൽ ഒളിവിൽ പാർപ്പിക്കേണ്ട, അല്ലെങ്കിൽ പോലീസ് തന്നെ ഒതുക്കി വെക്കേണ്ട, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് തന്നെ ഒതുക്കി വെക്കേണ്ട സാഹചര്യം എന്താണ്? ഒന്നുമില്ല. ഇവരെ എങ്ങനെങ്കിലും ഏതെങ്കിലും നിയമാവലിയിൽ ചേർത്ത് ഇവരെ രക്ഷിക്കാൻ, എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കാൻ, കച്ചിത്തുരുമ്പിൽ പിടിച്ചു കയറാൻ, സി പി എം അംഗങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ കുതന്ത്രമാണ് ഇതെന്ന വ്യാപക ആരോപണമാണ് ഇപ്പോൾ ഉള്ളത്. ഒരാഴ്ച മുൻപ് 6 പേർക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പ്രതികളെല്ലാം ഒളിവിൽ പോവുകയായിരുന്നു. സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ 4 പ്രതികൾ തൃശൂർ അയ്യന്തോളിലെ ഫ്ളാറ്റിലുണ്ട് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അവിടെ എത്തിയത്. അവിടെ നിന്നാണ് ഈ 4 പേരെയും പി പി ഇ കിറ്റ് അണിയിച്ച് പുറത്തേക്ക് അറസ്റ്റ് ചെയ്തു എന്ന വ്യാജേന കൊണ്ടുവന്നത്. പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നറിയുന്നു. ഇതൊക്കെ ഇവരെ, പ്രതികളെയും സി പി എമ്മിനെയും പാർട്ടിയെയും രക്ഷിക്കാനുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ നാടകമാണെന്നാണ് നാട്ടുകാർ അടക്കം പറയുന്നത്. ക്രൈംബ്രാഞ്ചും സി പി എമ്മും ചേർന്ന് ഭരണസ്വാധീനം ഉപയോഗിച്ച് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടക്കുകയാണെന്ന ആരോപണമുണ്ട്. പ്രതികളെ രഹസ്യമായി ചോദ്യം ചെയ്ത് കേസിലെ തെളിവുകൾ നശിപ്പിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ ലക്ഷ്യം എന്ന പരാതിയും ഉയരുന്നു. പ്രതികൾ കസ്റ്റഡിയിലായി എന്ന സൂചനയുണ്ടായിട്ടും 5 ദിവസം കഴിഞ്ഞിട്ടും ഈ ഒരു സംഭവത്തെക്കുറിച്ച് 5-6 ദിവസം കഴിഞ്ഞിട്ടും ഈ ഒരു സംഭവത്തെക്കുറിച്ച് പ്രത്യേകിച്ച് യാതൊരു ഔദ്യോഗിക പ്രതികരണവും ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടില്ല എന്നത് ദുരൂഹമായി തുടരുകയാണ്. ഉറപ്പായും ക്രൈംബ്രാഞ്ചും സി പി എമ്മും ചേർന്ന് പ്രതികളെ രക്ഷപ്പെടുത്തും എന്നതിൻ്റെ സൂചനയിലേക്ക് തന്നെയാണ് ഇതൊക്കെ വിരൽ ചൂടുന്നത്.